കരിവള്ളൂർ സമരത്തിന്റെ 77-ാം വാർഷികം രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. 20-ന് നടക്കുന്ന അനുസ്മരണ പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കരിവള്ളൂർ സമരത്തിന്റെ 77-ാം വാർഷികം വിപുലമായ രീതിയിലാണ് ഇത്തവണ നടക്കുന്നത്. വാർഷികത്തിന്റെ ഭാഗമായി രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ ബലികുടീരത്തിൽ നിന്നും അറക്കുളവൻ കുഞ്ഞമ്പു അത്ലറ്റുകൾക്ക് കൈമാറിയ രക്തപതാക അത്ലറ്റുകൾ റിലേയായി വൈകുന്നേരത്തോടെ രക്തസാക്ഷി നഗറിൽ എത്തിച്ചു. നിരവധി ബൈക്കുകളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് രക്തപതാക രക്തസാക്ഷി നഗറിൽ എത്തിച്ചത്. തുടർന്ന് സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. നേതാക്കളായ വി കുഞ്ഞികൃഷ്ണൻ, സി കൃഷ്ണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് മാധ്യമങ്ങളും ജനസമ്മതിയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് KS അരുൺകുമാർ പ്രഭാഷണം നടത്തി. ചായക്കടകളിലെല്ലാം പത്രവാർത്തകൾ ഉയർന്ന ശബ്ദത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ മുതിർന്ന സഖാക്കളുടെ എല്ലാം ഓർമ്മയിൽ അതുണ്ടാകും. ആ പത്രം ഒരു വീട്ടിൽ വീട്ടിലേക്ക് വരുത്തുന്ന രൂപത്തിലേക്കായി ഒന്നിലധികം പത്രങ്ങൾ വീട്ടിൽ വരുത്തുന്ന സാഹചര്യമുണ്ടായി. പയ്യെ ആകാശവാണി റേഡിയോ ഉണ്ടായി. റേഡിയോ വന്നപ്പോൾ ശബ്ദം നമുക്ക് കേൾക്കാം, വാർത്ത കേൾക്കാം എന്ന രൂപത്തിലേക്കായി മാറി. പത്രത്തിന്റെ ജനകീയവൽക്കരണവും റേഡിയോയുടെ ജനകീയവൽക്കരണവും എല്ലാം 60-കളിൽ 70-കളിൽ എല്ലാം വളരെ സജീവമായി മാറി. TI മധുസൂദനൻ, MLA എം രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. December 20 വൈകുന്നേരം 3:30 കുണിയനിലെ നവീകരിച്ച കരിവള്ളൂർ സമരസ്മാരകം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4 കുണിയൻ സമരഭൂമിയിൽ നിന്നും ചുവപ്പ് വളണ്ടിയർ മാർച്ചും 5 ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടക്കും. 5:30 രക്തസാക്ഷി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പന്ന്യൻ രവീന്ദ്രൻ, CS സുജാത, MV ജയരാജൻ, MV ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.